ഹായ് ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതേപോലെ ഇന്ന് ഫൈറൂസ് ഇല്ല, കാരണം ഫൈറൂസ് ചെറിയ ട്രിപ്പിലാണുള്ളത്, ഒന്ന് വരാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മളെ നാട്ടിൽ കാക്കടവ് നമ്മളൊരു തട്ടുകടയുണ്ട്, ചെറിയൊരു തട്ടുകട, സൈനുവിൻ്റെ തട്ടുകടയാണത്. അപ്പോൾ സൈനു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു അൽഫാം ആക്കുന്നുണ്ട്, അൽഫാം സ്റ്റാർട്ടിംഗ് ആണ്, ഒരു വെറൈറ്റി അൽഫാം ആണ്. അപ്പോൾ അൽഫാമിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അപ്പോൾ നമ്മൾ പോകുന്നതിപ്പം സൈനുവിൻ്റെ തട്ടുകടയിലാണ്. ഞാനും അവരുടെ അൽഫാം കഴിച്ചൊന്നുമില്ല, അപ്പോൾ എനിക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. ഇതാണ് ഹോട്ടല്, ഇതാ ഇങ്ങോട്ട് കയറ്റിക്കോ നസീറ. ഇതാണ് ഹോട്ടൽ കേട്ടോ, ഇതാണ് കാക്കടവിലെ മെയിൻ നമ്മളെ സൈനുച്ചാൻ്റെ തട്ടുകട. സൈനുച്ചാൻ്റെ തട്ടുകടയിലേക്ക് നമ്മൾ പോലത്. എങ്ങനെയുണ്ട് ചായങ്കടയിൽ? അടിപൊളിയല്ലേ? കണ്ട പോത്താണ് സൈനുച്ചാൻ്റെ തട്ടുകട എന്ന് പറഞ്ഞാൽ കാക്കടവ് ആർക്കും അറിയും. അപ്പം അതുകൊണ്ട് ഇവിടെ ഐറ്റംസ് എന്തല്ലേ ഐറ്റംസ് പറഞ്ഞു, ഒന്ന് ബിരിയാണി, ബിരിയാണി, പൊറോട്ട, പൂരി, മുട്ടയപ്പം. അങ്ങനെ രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ടിങ്? ഏഴുമണിക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്, രാവിലെ ഏഴുമണിക്ക് സ്റ്റാർട്ടിംഗ് ചെയ്യും. അതേപോലെ രാത്രി ഇപ്പൊ കൊറോണ സാഹചര്യം ആയതുകൊണ്ട് എട്ട് മണി വരെ ചിക്കൻ കറി ഏകദേശം നിമിഷങ്ങൾ തീരുന്നതായിരിക്കും, കാരണം നമുക്ക് കുറച്ച് ലേറ്റ് ആയി, കാരണം ഇനി അൽഫാമിന്റെ ലോകം. അതുപോലെ സൈനുച്ചാർ ചിക്കൻ പൊരി രക്ഷയില്ലാന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ചിക്കൻ പൊരിയാണ്. വന്ന് അടുത്തുള്ള ആള് ടേസ്റ്റ് ചെയ്ത് തുടക്കാം. നെക്സ്റ്റ് നമ്മൾ ബിരിയാണി, ബിരിയാണി മസാല എന്ന് പറയുന്നത് റൈസ് ചെയ്യില്ല കേട്ടോ, റൈസ്. കാരണം ഉച്ചക്ക് അടിപൊളി ബിരിയാണി ഉണ്ട്, ഉപ്പറ അടി, അത് മസാല, ഹെവി മസാലയാണ് വരുന്നത്. അപ്പൊ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി പൊറോട്ട. പഴംപൊരിയോ പക്കുവടയോ ഇതിനെ കുറിച്ചൊന്നല്ല, ഇതിനെ കുറിച്ച് ഓക്കെ, ഡൽഹിയുടെ ഐറ്റംസ് ഉണ്ട്, രാവിലെ ആറ് മണിക്ക് സൈനുച്ചാൻ്റെ പറഞ്ഞു. അപ്പൊ നമ്മൾ മെയിൻ നമ്മുടെ അൽഫാമിലേക്കാണ് പോകുന്നത്. അല്പ അൽഫാമിന്റെ മേക്കിംഗ് ചെയ്യുന്നതാ നമ്മുടെ ഇരുന്ന് അടിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവനെ വെയിറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ വെയിറ്റ് ചെയ്യുന്നതല്ല, ഇവനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്റെ ഒരു ഫുഡ് ഉണ്ടാ വെറൈറ്റി. ബാബുഭായി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അവനാ സൈനുച്ചാൻ്റെ കിടിലം പൊടിച്ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് പൊടിച്ചായ നസീറിപ്പം പൊടിച്ചായ കിട്ടും. അപ്പൊ നമ്മളെ പിന്നെ സൈനുച്ചാൻ്റെ പഴംപൊരിയും പൊടിച്ചായയിലേക്ക് കടക്കാം. ഓക്കെ, മസാല ഫുള്ള് ആക്കിയതല്ലേ? മസാല ഫുള്ള് ഫസ്റ്റ് പച്ചമസാല, മസാല പച്ച മസാല അല്ലേ, ഫസ്റ്റ് പച്ച മസാല, പിന്നെ തൈര് മിക്സ് ആക്കി. ഇത് എത്ര ടൈം ഇപ്പം വെച്ചത് മസാല ആക്കിയിട്ട്? ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ മസാല ആക്കി വെച്ച മസാല ഇത്, അതാണ് ഇവിടെ വേവുന്നത്. അപ്പൊ മസാലയിലേക്ക് കടക്കാവാ. വൈറ്റ് പേപ്പർ, ചില്ലി പൗഡർ, ബ്ലാക്ക് സോൾട്ട്, പിന്നെ കസ്തൂരി മേത്തി, പിന്നെ ചാട്ട് മസാല, ചാട്ട് മസാല, പിന്നെ ഗരം മസാല, ഗരം മസാല, പിന്നെ ജീര പൗഡർ, ജീരക പൗഡർ, ഏലക്കയ്യ, ഏലക്കയ്യ. അപ്പൊ വേറെ എക്സ്ട്രാ പൊടിയോ മറ്റേ സാധനമോ ഒന്നും ഇടാനില്ല. അപ്പൊ അത്രയും പക്കി ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പറയാം, അത്ര അടിപൊളി സാധനമാണ് കൊടുക്കുന്നത്. പിന്നെ ട്രിക്സ് ഒന്നുമില്ല ബാബു. അതേപോലെ ഇതാ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇതിപ്പോ ആയിരിക്കും ഓർഡർ ഇല്ലതാ, ഡെലിവറി ഇല്ലാതായിരിക്കും അല്ലേ? ഇത് ഡെലിവറി പോകുന്നതാണ്, ഡെലിവറി ഉണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ ഡെലിവറി ഉണ്ട് സെനിച്ചാ? ചാനടക്കം കാക്കടവ്. അപ്പം രണ്ട് കിലോമീറ്റർ, രണ്ട് മൂന്ന് കിലോമീറ്റർ. പിന്നെ നല്ലൊരു ബൾക്ക് ഓർഡർ കിട്ടിയ ഒരു മൂന്നാല് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ മൂപ്പർ പോകും കേട്ടോ, പ്രശ്നമില്ല, പത്ത് കിലോമീറ്ററിനുള്ളിൽ പോകും, പ്രശ്നമൊന്നുമില്ല. കാരണം കുറച്ച് നല്ല ഓർഡർ വേണം. ഇതിപ്പോൾ പൊരിഞ്ഞതാ, നല്ല സെറ്റായിട്ട് ഫുൾ കൊയ്യടേതാ. ബാബുവായി അച്ഛേ, അച്ഛാ മേക്കിങ്. ഇത് മസാല ഇത് കുറേ എണ്ണം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അട്ടിക്കട്ടിക്കട്ടിക്ക് ഓരോന്നിപ്പം. ഇത് ഒരു പീസ് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടേ പോകും, ഒരു പീസ് കേട്ടോ. നമുക്ക് ബയ്യ രാത്രി വേണ്ടി വെക്കുന്നതാണ്ടാ. അടിപൊളിയായിട്ട് ബാബു അതിൻ്റെ ഒരു മേക്കിംഗ് ഒരു രസം തന്നെയാണ്. ഇതൊരു 25 മിനിറ്റ് അല്ലേ ഇനി? നല്ല ചൂടോടെ എടുത്ത അടിപൊളി പൊറോട്ടയും പിന്നെ ചിക്കനും അൽഫാമുമാണ്. അപ്പോൾ പൊറോട്ടയും ഇതുവാണുള്ളത് 350 രൂപ, 350 ഫുള്ളിന്, ഒരു ഫുൾ അൽഫാമിന് 350. അതെങ്ങനെ ഇല്ല, ബാക്കി വിത്ത് മയോണൈസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലേ, അതേപോലെ ഡെലിവറിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും സൈനുച്ചാരുടെ തട്ടുകളിലേക്ക് വരാം, നമ്മുടെ കാക്കട തന്നെയാണ്, അടിപൊളിയായിട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം. അപ്പൊ ഗൈസ്, നമ്മൾ അൽഫാം ഇത് റെഡി ആയിട്ടുണ്ട്. രണ്ട് നല്ല കിടിലം പീസ് നമുക്ക് തന്നിട്ടുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ ഫുള്ള് എടുക്കാതെ നമ്മൾ ഇപ്പം ഭക്ഷണം കഴിച്ച് വന്നെയാണ്.
ഇവരമ്മ ടെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ കിടലം സാധനം സോസ് മുത്ത മുത്തുമണി നമ്മളത് മുത്തുമണി ബാബു പോയി വന്നിട്ടുണ്ട്. സോസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പേർക്ക് നെക്കിയിട്ടാണ്ട സോസ് ആവുന്നില്ല. നമ്മ സിമ്പിള് നമ്മ സിമ്പിള് നല്ല കിടലം അൽഫാം മയോണൈസ് രണ്ട് അടിപൊളി ഇതാ നല്ല കിടലം പീസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ കാണിച്ചു തന്നതാ ഇതാ ഇങ്ങനെ ഇതാ കീനി വരുന്നുണ്ട്. ഇതാ ഇതാ ഇങ്ങനെ ഇതാ ഇതിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതാ ഒരു പീസ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ. കാരണം അത്രക്കും പിന്നെ നീറ്റായിട്ടുണ്ടാവും. എന്റെ മസാല കേട്ടാ ഞാൻ വെറുതെ പറഞ്ഞല്ല. പൊറോട്ടയിലൊരു ഒരു പൊറോട്ട എടുക്കാം. ഇതാ ഇത് മയോണൈസിന് ചെറുത്ത് മുക്കാം, സോസിന് മുക്കാം, ഈ പീസ് ഇത് മുക്ക. ഇതാ ഇതായ ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇത് വെറുതെ പറഞ്ഞല്ല. അടിപൊളിയായിട്ട് നമ്മളെ ബാബുബായിട്ട് മേക്കിങ് അതുപോലെ സേമിച്ചാറ് തട്ടുകളിലൊക്കെ എല്ലാവരും വരാം. സിമ്പിളായിട്ട് ഒരു അൽഫാം ഓർഡർ ചെയ്യാം, പൊറോട്ട കഴിക്കാം, വിടാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് കാണാം. നമ്മളെ ബാബുബായി അടിപൊളിയായിട്ടുണ്ട്. ബാബുബായി ഒന്നും പറയാനില്ല, രക്ഷയില്ല. കിടലും പോലത്തത് ബാബുബായി തിരക്കിലാണ്, ഡിസ്റ്റർബ് ചെയ്യണ്ട. സേമിച്ചാർത്ത് എല്ലാവരും വരാം. കാക്കടോ കാക്കട വന്ന് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മളെ കാക്കട മെയിൻ റോട്ടിൽ തന്നെയാണ് മുപ്പറത്. നമ്മൾ ചീമേന് പറഞ്ഞു തരുന്നതാണെങ്കിലും കാക്കട മെയിൻ ഒരു ഹോട്ടലിന്റെ പേര് ഗ്രാൻഡ് ഹോട്ടൽ അല്ലേ. ഗ്രാൻഡ് ഹോട്ടലിലേക്ക് എല്ലാവരും വരാ. കിടിലൻ അൽഫാം കഴിച്ച് രാത്രി എത്ര മണിക്ക് സ്റ്റാർട്ടിങ് അൽഫാം? വൈകുന്നേരം 3 മണിക്ക്. വൈകുന്നേരം രാത്രി അല്ല, വൈകുന്നേരം 3 മണി കേട്ടോ. രാത്രി ഒരു 8 മണിവരെയുണ്ടായി. ഇപ്പൊ കൊറോണ ആയിട്ട് ഡെലിവറി മാക്സിമം മൂപ്പർ ചെയ്തുതരും. അപ്പൊ മൂപ്പറുടെ കോൺടാക്ട് നമ്പറും ഇതിന്റെ ഡീറ്റെയിൽസും ഇതിന്റെ ഫോട്ടോസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും ഇടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, വരുന്നു ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.